സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് അറിയോ, നമ്മൾ മൗഗ്ലിനെയും നമ്മുടെ കന്നാസിനെയും കൂടി നമ്മൾ ബീച്ചിലേക്ക് വന്നേ. ബീച്ചിൽ മീൻ ചാകര ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, ഇപ്പൊ കുറച്ച് നാളെ കാണാത്തെ. അപ്പൊ അവിടെ ഭയങ്കരമായിട്ട് മീനുണ്ട്, നമുക്ക് എന്തായാലും പോയിട്ട് നോക്കിയിട്ട് വരാം. അതേപോലെ പോയി വന്നതിന് ശേഷം നമ്മുടെ ഫ്ലവർ ഹോണി അതുപോലെ ഒന്ന് രണ്ട് സാധനത്തിനൊക്കെ നമ്മൾ കാണിച്ചു തരാം. അതായാലും നമുക്ക് മീൻ പിടിക്കുന്നത് വേഗം പോയി നോക്കിട്ട് വരാം, അല്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ല. അതല്ല ഫുൾ ആൾക്കൂട്ടം ഒന്നേ. നമ്മുടെ കന്നാസി പുതിയതായിട്ട് കാണട്ടെ, എല്ലാം ഒന്ന് കണ്ടുപഠിക്കട്ടെ എന്താ സംഭവം എന്നുള്ളത് നമ്മുടെ അടുത്തേക്ക്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഇതൊക്കെയാ ഒരുപാട് ബോട്ടുകളൊക്കെ, മൊത്തം ചുറ്റിലും ബോട്ടുകളാണ്. ഇവിടെ മീൻ കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ, നമുക്ക് അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഇനി റംബോണി എന്നല്ല പറയല്ലേ, റംബോണി മല അങ്ങനെ പറയാം. നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം 9 മണിയായി കേട്ടോ. എന്നാൽ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഇവിടെ, വലയൊക്കെ വലിച്ച് കയറ്റിയതിന് ശേഷമാണ് നമ്മളിവിടെ എത്തുന്നത്. ഇതണ്ടാ മീനിനെ കണ്ട, ഇതിപ്പോ ഇതിന്റെ അകത്തുള്ള പകുതിയിലധികം മീനുകൾ ഇപ്പൊ കരയിലേക്ക് ഇവർ കയറ്റി വെച്ചു. ഇതിപ്പോ ലാസ്റ്റ് ഈ മണൽ ഇങ്ങനെ ഊർന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിൽ മുക്കി മുക്കി എടുക്കുന്നത് കേട്ടോ. നല്ല രസം. നമ്മുടെ കയ്യിൽ ചെറുപ്പത്തിൽ ഈ മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചാളാന്നൊന്നും പറയാം ബാക്കിയുള്ള നാടുകളിലൊക്കെ. അപ്പോൾ അതാണ് ഇഷ്ടംപോലെ ഇതുപോലെ ചാകരയായിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ കുറച്ചായി നമ്മളിത് കാണാതെ കേട്ടോ. സാധാരണ ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ ഉടനെയാണ് സാധാരണ ഇങ്ങനെ ചാകരയെ കാണാറുള്ളത്. പിന്നെ ഇതിൻ്റെ കറക്റ്റ് കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എന്തായാലും കൂട്ടം കൂടി പോകുന്ന മീനുകൾ മാത്രമാണ് ഇങ്ങനെ ഉണ്ടാവുക. ചിലപ്പോൾ ഇത് കൂട്ടം തെറ്റി വരുന്നതാണോ, അല്ല എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും പിന്നെ ഫുഡോ കാര്യങ്ങളോ നോക്കിയിട്ട് ഈ കരയിലേക്ക് വരുന്നതാണോ എന്താണെന്ന് അറിയില്ല. അതിൻ്റെ കാരണം കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. നല്ല രസമാണ്. ഇതാകുമ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലെ അടുത്തുള്ള എല്ലാ ആൾക്കാരും ഇതിൻ്റെ ചുറ്റിലും ഉണ്ടാവും. വലിക്കാനും ഇതാക്കാനും കൂടാനൊക്കെ എല്ലാത്തിനും ആൾക്കാരുണ്ടാവും. ഈ ചാകര വന്നാൽ നല്ല രസമാണ് കേട്ടോ, ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാവരും പണിയെടുക്കുക. അതുപോലെ കുറേ തെറിവിളിയും കുറേ പാട്ടുപാടലും ഒക്കെ കാണട്ടോ, എല്ലാം ഭയങ്കര രസമാണ്. ഈ ബീച്ച് സൈഡിലുള്ളവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. പിന്നെ ബാക്കിയില്ല പലരും ഈ ചാകര ഒന്നും ഇതുവരെ ശരിക്കും കാണാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ. അതേപോലെ ഇത് കോലി എന്ന് പറഞ്ഞിട്ടുള്ള മീനിൻ്റെ കൂടെ ഇടയ്ക്ക് ഇതുപോലെ പിന്നെ ഉണക്കിൻ്റെ ഒക്കെ പച്ചയും കത്തുമെന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വേറെ എന്തൊക്കെയോ നല്ല നല്ല മീനുകളും ഉണ്ട്. ഈ കോലി സാധാരണ കിട്ടുമ്പോൾ നല്ല മീനാണ്, പക്ഷെ ഇങ്ങനെ ചാകരയായിട്ട് എടുക്കുമ്പോൾ വലിയ കാര്യമാക്കൂല ആരും കേട്ടോ. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഈ മത്തിയൊക്കെ ഇങ്ങനെ ചാകരയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിനൊക്കെ വളമായിട്ട് ഇടാനാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുക. ഇതൊക്കെ ഇപ്പോൾ ഇവർ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം അങ്ങനെ തെങ്ങിനൊന്നും തീരെ വളമായിട്ട് മീനുകൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നല്ല വില കൂടിയില്ലേ. ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ തീരെ വിലയില്ലാത്തൊരു സംഭവമായിരുന്നു മീൻ. ഇപ്പോൾ ഏറ്റവും വിലയുള്ള ഭക്ഷ്യവസ്തുവല്ലേ മീൻ. പണ്ട് വളമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ കോഴിത്തീറ്റ, അതുപോലെ ആനിമൽ ഫീഡ്, കുറേ ഫീഡിലൊക്കെ നന്നായിട്ട് ഫിഷ് വരുന്നുണ്ട് കേട്ടോ. ഫിഷ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ കൂടുതൽ കയറ്റിയിട്ട് പോകുന്നത്. പിന്നെ രണ്ട് സ്പെഷ്യൽ മീനുണ്ട് മാഞ്ചി, അതും കൂടി നമുക്ക് എടുക്കല്ലേ. ഇതണ്ടാ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരത്തെ പിടിച്ചതായിരിക്കും. അതൊക്കെ നമ്മൾ ബോക്സിലാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി അപ്പുറം വന്നിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഓരോന്നോരോന്ന് വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, എല്ലാം കോലിയാണ് കേട്ടോ. കോലി ഈ ഒരു സീസണിലൊരു സംഭവം വന്നാൽ പിന്നെ ഫുള്ള് അത് തന്നെ ഇരിക്കുക, കംപ്ലീറ്റ് അത് തന്നെ ഇരിക്കും. ഇതണ്ട അത്രയും ബോക്സ് നോക്കിയാൽ ഒരു ബോക്സിന് എന്തായാലും ഒരു 40-50 കിലോ ഉണ്ടാവും വെയിറ്റ്. മാഞ്ചിയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലെല്ലാം എന്താ പറയല്, എല്ലാ നാട്ടിലും ഇതാണ് മാഞ്ചി.
വെള്ള മാഞ്ചി അല്ലേ ആവോലി ഓക്കേ ആവോലി ആ സെയിം അതന്നെ വെന്താവുമ്പോൾ ആവോലി പറയും അന്നാ കാരണം ഇതിട്ട് പൊടി കൊടുക്കുക ഇട്ട് കടതരണേക്ക് അവണ്ട നമുക്ക് ഏതാലും ഒരു ചായയും കുടിക്കാം ഒരു കേക്കും ചായ കിട്ടിയിട്ടുണ്ട് ഇവർക്ക് തന്നെ ചായയും കുടിക്കാൻ വെച്ചു അപ്പൊ കേക്ക് നമ്മുടെ മുകളിൽ അടിച്ചു നിന്നിട്ടാ നല്ലോണം ഇഷ്ടപ്പെട്ടു എന്തായാലും ഇങ്ങനത്തെ സ്ഥലത്തുള്ള ചായ കുടിച്ചിരിക്കാൻ നല്ല രസാട്ടോ അടിപൊളി നമ്മുടെ പെർസെപ്ഷൻ കാണുന്നുണ്ടോ ഇവിടെ നല്ല വ്യൂ ആണ് കാണുന്നേ അതേപോലെ നമ്മളിതാ നമ്മുടെ ചെക്കനുണ്ട് നമ്മുടെ ചെക്കൻ മീനെല്ലാം അടിച്ചു തിന്നുണ്ട് ഒരു പ്രശ്നമില്ല ആ കടിച്ചു മുറിച്ച് തിന്നു നോക്കിയ നമ്മുടെ കന്നാസിന്റെ ചെവിന്റെ ബാക്കിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് സ്കിന്നിന്റെ അതിപ്പോ ഇന്ന് കാണിക്കാൻ കൊണ്ടുപോകണം കണ്ടാ ബാക്കിൽ കണ്ട നമ്മുടെ മൗഗ്ലിയുടെ ഇപ്പോഴത്തെ കളറൊക്കെ കണ്ടാ ഫുള്ള് ചേഞ്ച് ആയില്ലേ നമ്മൾ ആദ്യം കാണുന്ന മൗഗ്ലിയെ അല്ല ഇപ്പോ പക്ഷെ ഇവന്റെ ഇണക്കം ഒരിക്കലും മറ്റാനൊന്നും ഇതുവരെ കിട്ടിയില്ലട്ടോ ഒരാൾക്കും ഇല്ല അല്ലേ മൗഗ്ലി കുറെ ആൾക്കാരും അവള് കുറെ ആൾക്കും പോയിട്ട് അതിന്റെ ദൂരം വരെ ആൾക്കാരുണ്ട് ഒരുപാട് ബോട്ടുകളും ഫുള്ളൊരു ഉത്സവ പ്രതീതി തന്നെ നമ്മുടെ മീനുണ്ടാ നമ്മുടെ മീനിതാ പിന്നെ ഇവിടെ കൂട്ടിയിട്ട മീന് നമ്മുടെ മീന് ഇതാ തിന്ന് തളർന്നിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് ഒരു മീനും കൂടി കൊടുക്കാം മീനൊക്കെ മണം മണാന്നോണ്ട് അടിക്കുന്നു കേട്ടാ ഗുഡ് ബോയാ എപ്പം പോയി തന്നെ പറഞ്ഞു വന്നു സാറില് പൊട്ടി എത്ര പെട്ടെന്ന് അടിക്കുന്ന അറിയോ വെരി ഫാസ്റ്റ് കന്നാസ് നമ്മൾ സാധാരണ നമ്മുടെ മറ്റേ ഡോഗിനൊന്നും ഈ പച്ചമീനൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ഇവൻ ഇതെല്ലാം കൊടുക്കുമ്പോൾ ടപ്പ ടപ്പെന്നോണ്ട് കഴിക്കുന്നുണ്ടേ മൗഗ്ലി നോക്കുന്നുണ്ട് ഇവനക്ക് ഇതെല്ലാം കൊടുക്കണ്ടല്ലോ എനിക്കില്ലല്ലോ അപ്പൊ നമുക്ക് പോവാ വാ നമ്മുടെ മീനും എടുത്തിട്ട് നമുക്ക് വിട്ടേക്കാം പിന്നെ നമ്മുടെ പിന്നെ കാതർക്ക് പൈസ എങ്ങനെ വാങ്ങിയില്ല കേട്ടോ അപ്പൊ അപ്പൊ ഫ്രീ ആയിട്ടാ മീൻ കിട്ടിയത് അത്യാവശ്യം നല്ല മീനുണ്ട് കേട്ടാ നമ്മുടെ പണി തീരാത്ത പെറ്റ് സ്റ്റേഷൻ ഒരിക്കലും എടുത്ത പണി തീരല്ല അയക്കാ ഇടാ ഇതന്നെ പരിപാടി ഇതണ്ട നമ്മുടെ സെയ്റ് കൊറേ നാളത്തിന് ശേഷം 2 മാസം നാട്ടിൽ പോയി കൂടിയിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് നമ്മുടെ കുതിരനെല്ലി ക്രൂം ചെയ്യുന്നുണ്ട് കാണിച്ചിട ഇത് നമ്മളെ കുതിരനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ സ്ഥലമാണ് കേട്ടോ കുതിരനെ കുളിപ്പിക്കാനും ഗ്രൂം ചെയ്യാനും വേണ്ടി മാത്രം സ്റ്റേബിളിന്റെ പുറത്ത് തന്നെ ഉണ്ടാക്കിയതാണേ അല്ല നമ്മുടെ മജീദിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കുന്നുണ്ടാ മൗലീന്റെ മേലെ കഴിക്കാം കുതിര പുറത്ത് കേട്ടോ 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 ഞാനിത് എവിടെയാ ഞാനിത് എവിടെയാ റേഞ്ച് അയ്യോ ഇതെല്ലാം നമ്മൾ മനസ്സിലായിട്ടെ നമ്മുടെ സെയ്തലിനും ടീമും ഇവരുടെ കുറെ ഇനി വീട്ടിൽ പോകുമെന്ന് തോന്നുന്നില്ല കേട്ടോ അത്രയും കാലം ഇവിടെ തന്നെ പണിയെടുക്കുന്നു രാവിലെയും രാത്രിയായിട്ട് ഫുൾ ടൈം എടുത്തണ്ടേ പിന്നെ വേറൊരു കാര്യം പറയാനാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത് നമ്മുടെ കോയിഫിഷിനെ എല്ലാം കാണിച്ചുതരാം എല്ലാം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം കുറെ ആൾ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ കോയിഫിഷിന്റെ അവസ്ഥ എന്താണ് നല്ലതായിരുന്നോ എല്ലാം ഓക്കെ ആണോ കുറെ ഉപ്പിടുന്നൊക്കെ കണ്ടല്ലേ അപ്പോ ഈ ഉപ്പിടുന്നതൊക്കെ നമ്മൾ കോയിഫിഷിന് നമ്മളെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഉപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നട്ടാ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് 2-3 പേര് ഇവിടെ വന്നിട്ട് പറഞ്ഞ് നമ്മുടെ ഉപ്പിട്ടിട്ട് നമ്മൾ മീനൊക്കെ ചത്തുപോയിരുന്നു അപ്പോൾ ഗോൾഡ് ഫിഷിന്റെ അതിലും അതുപോലെ ഏഞ്ചലിനൊക്കെ കൊണ്ടുപോയിട്ട് ഉപ്പിട്ട് കൊടുത്തു ഇവര് അപ്പോൾ ഉപ്പിടേണ്ട ഓരോ ആവശ്യം ഓരോ മീനിനും ഓരോ ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് അപ്പോൾ നമ്മൾ അറിയാതെ അതൊന്നും കൊണ്ടുപോയിട്ട് നമ്മൾ ഇടുന്ന കണ്ടിട്ട് ഇടരുത് കേട്ടോ അങ്ങനെ മീനൊക്കെ ചത്തുപോകും അപ്പോൾ ഓരോ ആവശ്യത്തിനാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ വെറുതെ കൊണ്ടുപോയിട്ട് ഉപ്പ് കിട്ടുകഴിഞ്ഞാൽ ചത്തു കേട്ടോ അപ്പൊ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണേ ഇത്തരം കാര്യങ്ങളൊക്കെ ഫിഷിന്റെ എക്സ്പേർട്ടിനോട് ചോദിച്ചതിന് ശേഷം മാത്രം കൈകാര്യം ചെയ്യാമേ അല്ലാണ്ട് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അവർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പണി കിട്ടും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നമ്മളെ ഫ്ലവർ ഹോണിനെ കാണാം ഓക്കെ ഇതാണ് നമ്മുടെ ഫ്ലവർ ഹോൺ കേട്ടോ കുറെ നാളായി നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്വേറിയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് നമ്മുടെ പ്രിഷിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്
അവൻ പ്രിശിലാണ് ഇതിനെ നോക്കാൻ വേണ്ടി കൊണ്ടുപോയത്. പ്രിശിൽ നല്ല അടിപൊളിയായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി ആള് നല്ല വലുതായിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഫീഡ് ചെയ്യാം. ഹൈ വാ ആയി വാ. ബോളുണ്ടാ ഇത് വലുപ്പം ഇല്ലാത്തതുണ്ടാവുണ്ട്. അതാകുമ്പോ വലിയ രസം ഉണ്ടാവില്ല. ഈ വലുപ്പം വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഭംഗിയും കൂടി വരും കേട്ടാ. വലിയ ബൗൾ ഉണ്ടാവുമ്പോ ശരിക്കും ഫ്ലവർ ഹോണ്ട ഭംഗി. നല്ല ഷേപ്പുള്ള മീനാണ് ഇവിടെ. ശരിക്കും നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ വരും കേട്ടാ. ഇതിപ്പോ കുറച്ച് പേടി കൂടുതലുണ്ട് എനിക്ക്. ഓ അലക്കി മറിച്ച് വീടാ. പുറത്തുനിന്ന് എടുത്ത ഫുഡ് ഓക്കെ. ഇവ നമ്മൾ ഇതുവരെ പണ്ടേ പേരിട്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴും പേരില്ല. അപ്പൊ നല്ല അടിപൊളി പേരിടണം. സബ്സ്ക്രൈബേഴ്സ് പറയുന്ന പേരിടണമല്ല, ഞാൻ തന്നെ പേരിടണോ? എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് നമുക്ക് നോക്കാം. ബോളുണ്ടോ? ഇപ്പൊ എന്റെ വിരലിന്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് വീഡിയോയിൽ കറക്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ വലുപ്പം. കണ്ടോ? ജസ്റ്റ് പിടിച്ചിട്ട് കാണിച്ചുതരാം. ഇതാണ് നമ്മളെ ഫ്ലവർ ഹോണ്ട. ശരിക്കും ബോള് ചില സമയത്ത് ചെറുതായി വരും കേട്ടോ. ചെറുതൊക്കെ ആയി വരും. ശരിക്കും ഒരു എയർ പിന്നെ പിടിച്ച പോലെ ഇത് ഉണ്ടാവാം. നമ്മുടെ ഉമ്മ പറയുന്ന പോലെ നിന്റെ അടുത്ത് ഫുള്ള് ഈ കഴുത്ത് പൊന്തിയതും തല പൊന്തിയതെല്ലാം ആണല്ലോ മോനെ. നല്ലതിനൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന് ചോദിച്ച പോലെ ചോദിക്കണമെന്ന് അറിയില്ല ആരെങ്കിലും. ഇവിടെ ഇപ്പൊ കുട്ടികളൊക്കെ വരാൻ തുടങ്ങിയില്ലേ. അപ്പൊ നമ്മള് ഫ്ലവർ ഹോണ്ട് അടുത്ത് വന്നിട്ടുണ്ടെന്ന് കൊറേ കമന്റ്സ് ഉണ്ടാവാറുണ്ട്. നല്ല രസം. ഒരു ഞാനൊരു ചെറിയ പയ്യൻ പറയുന്ന അറിയോ, ഇതിന്റെ തലയിൽ നിറച്ച് ബുദ്ധിയാണ്, ഫുൾ ബുദ്ധിയാണ് ഈ കാണുന്നത്. അപ്പൊ ഇടക്കിടക്ക് ബുദ്ധി കുറയും കൂടിയും ചെയ്യും കേട്ടോ. പിന്നെ കണ്ടാ നല്ല രസമാണ് ഇതിന്റെ കളി കാണാൻ വേണ്ടിട്ട്. അതേപോലെ നമ്മള് ഡിസ്കസിന് പുതിയ ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മള് ടാങ്ക് ചെറിയൊന്ന് ഓൾട്രേഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിസ്കസിന്റെ ടാങ്ക് ആണ് കേട്ടോ. നമ്മുടെ അക്വേറിയം ഏകദേശം ആയി. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല കയ്യോടെ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ. നമ്മുടെ എന്റെ വൈഫിന്റെ അങ്കിൾ ഉണ്ട് റിയാസ് എന്നുണ്ട്. റിയാസാണ് ഫുള്ള് സെറ്റ് ചെയ്ത് തരുന്നത്. അതുപോലെ ഇപ്പോൾ വെള്ളം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും കേട്ടോ. അതിപ്പോ നമുക്ക് നാളെ ആകുമ്പോൾ ഫുൾ വീഡിയോ എടുക്കാം. തൽക്കാലത്തേക്ക് നമ്മുടെ ഡിസ്കസിന് ഇവിടത്തേക്ക് മാറ്റിയിട്ടല്ലോ കേട്ടോ. എയറേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതാ അടുത്തുള്ള ടാങ്കിൽ തൽക്കാലം വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാം. പിന്നെ നമ്മുടെ പതിവ് പോലെ തന്നെ രാത്രി നമ്മുടെ മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ നമ്മുടെ ഡിസ്കസിന് വേണ്ടിയിട്ടുള്ള അക്വേറി ഒന്ന് സെറ്റാക്കുന്നത് നമ്മുടെ റിയാസാണ് കേട്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ റിയാസ്. ഓക്കെ, ഇതാ ബാക്കിയുള്ള ഫിൽറ്റർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുൾ പൊളി ഐറ്റംസ് ആയിട്ട്. പിന്നെ വെള്ളം വൃത്തിയാക്കുന്ന പരിപാടിയോ വേണ്ട. നമ്മൾ ഈ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താ ഒരു കൊട്ടാരം പണിഞ്ഞിട്ടുണ്ട്, താജ്മഹൽ പണിഞ്ഞിട്ടുണ്ട്. ലൈറ്റർ ഇട്ടിട്ട് ബാക്കി കാണാം. അപ്പം ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ സംഭവം രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ എന്റെ പണി കഴിയാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തിരുന്നതാണ്. അപ്പോ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയ വർക്കിംഗ് കൂടി ഉണ്ട്. നമ്മുടെ ക്യാബിനകത്ത് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട് അതും കൂടി ആക്കി സംഭവം സെറ്റായി. ഇത് നമ്മുടെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സെപ്പറേറ്റ് തന്നെ എയറേറ്റർ ഉണ്ടോന്നും ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ നല്ല എയറേഷൻ വരുന്ന ഫിൽറ്റർ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഡിസ്കസും ആള് ഹാപ്പിയാണ്. താഴെ നമ്മള് മണലിനെ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു കൊട്ടാരം പോലെയൊക്കെ നമ്മൾ റിയാസ് പണിതിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ. ഫുൾ ഹാൻഡ് മെയ്ഡാന്നേ. ഇതൊക്കെ തെർമോക്കോള് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മീൻ ഓക്കെയാന്ന്, പ്രശ്നമൊന്നുമില്ല. മീന് കുറെ സമയം നമ്മൾ ഇട്ടിട്ട്. ഡിസ്കസ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കുറെ സമയം നമുക്ക് നോക്കിയിരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു മീനാണ് ഡിസ്കസ്. രാത്രി നമ്മൾ ഓണാക്കിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ തർക്കി ഇതൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടത്. എല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നു ഗൂസൊക്കെ. ഓക്കെ, അപ്പോ മീന ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പൊ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാർ രണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്റെ പേര് സഫ്വാൻ. എവിടെ സ്ഥലം? ഇല്ലിപ്പുറം. ഇല്ലിപ്പുറം എന്ന് പറഞ്ഞാൽ പാപ്പിൻശ്ശേരി. നമ്മളെ അടുത്തുണ്ട് കേട്ടോ. എവിടെ സ്ഥലം? പാപ്പിൻശ്ശേരി. ഓക്കെ, നല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണേ. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ആരും ഉണ്ടാവുന്നില്ല. നല്ല ശരിക്കും ആസ്വദിച്ച് കാണുന്നത്. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ആൾക്കാരൊന്നും ഉണ്ടാകുമ്പോൾ നമ്മളാകെ ചെറിയ സ്ഥലത്ത് സെറ്റ് ചെയ്ത സംഭവമല്ലേ. അപ്പൊ കുറച്ച് ആൾക്കാർ കയറുമ്പോൾ തന്നെ ഭയങ്കര ക്രൗഡ് ഫീൽ ചെയ്യും. അപ്പൊ ഒന്നും മര്യാദയ്ക്ക് കാണാൻ വേണ്ടി പറ്റൂല. അപ്പൊ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ നേരത്തെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പെറ്റ് സ്റ്റേഷൻ കംപ്ലീറ്റ് വെളിങ്ങനെ കാണാനൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഉള്ളത് കുറച്ച് ആസ്വദിച്ച് കാണാൻ വേണ്ടി പറ്റും. വൈകുന്നേരം ആകുമ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ ഒന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റൂല.
അപ്പൊ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അതുപോലെ രാവിലെ സമയം തിരഞ്ഞെടുക്കുക, അതേപോലെ ഹോളിഡേയ്സ് മാക്സിമം വരാതിരിക്കുക, ബാക്കിയുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.